പരസ്പരം ആലോചിച്ച് പരസ്പര ധാരണയോ കൂടി പോകുന്നത്. ഇതെങ്ങനെയാണ്? ഇവരുടെ വ്യക്തിത്വത്തെ വളരെ ചെന്നല്ല, ഇവിടെ വ്യക്തിത്വമില്ല. ഇവിടെ വ്യക്തിത്വം രണ്ടുപേർക്കും വ്യക്തിത്വമുണ്ട്, രണ്ടുപേരും പെർഫെക്റ്റ് ആണ്. ചിലവർ രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആവും, രണ്ടുപേരും എംപ്ലോയിഡ് ആവും. പക്ഷെ എന്താണുള്ളത്? ഇവൾ ഓർക്കുകയാണ് കല്യാണം കഴിച്ചുകൊണ്ടപ്പോ ഇവൾക്ക് ഇവന്റെ ആഗ്രഹങ്ങൾ ഒരുമിച്ച് നിങ്ങളെ വിവാഹത്തിൽ പറയാം. ഫസ്റ്റ് ടു ഇയേഴ്സ് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ടു ഇയേഴ്സ് ഈസ് ടൈം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഫസ്റ്റ് ടു ഇയേഴ്സ് നിങ്ങൾ നോക്കുക, താൻ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്റെ മനസ്സിലൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. അവളത് കൊണ്ടപ്പോ ഒരു കുത്തു കൊടുത്തു
അപ്പൊ തന്നെത്താൻ വരണം. കവിതാ വനിതാ ദൈവ സ്വയമേ വാർന്നാ വരക, സ്വയം വരണം. ബഹുമാനം അല്ല അല്ലേ, നിങ്ങളാണെങ്കിലും അല്ല വേറെ വേറെ ആണെങ്കിൽ ഭാര്യമാർ ചോദിക്കുന്ന കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നുമില്ല, നീ ഓർത്തോടി, ഞാൻ നിന്നെ കിട്ടിയാണ്. അത് ഓർമ്മിച്ചോണ്ട് വല്ല കാര്യമുണ്ടാ? അത് ആദ്യം അയാൾ ഓർമ്മ. നീ ഞാൻ ഭർത്താവാണ്. ചില പെണ്ണങ്ങൾ പറയും ഭർത്താവിനോട്, അല്ലെങ്കിൽ അത് പണ്ടത്തെ സ്നേഹം താല്പര്യം പെണ്ണോടില്ലാട്ട, ഇപ്പഴത്തെ ബുദ്ധിയുടെ കയ്യിൽ പോകും. അപ്പൊ സ്നേഹവും ബഹുമാനമൊന്നും ചോദിച്ചാൽ കിട്ടില്ല. അത് ജീവിതം കൊണ്ട് പിടിച്ചു പറ്റണം. You cannot demand. ചോദിച്ചു വാങ്ങിയവൾ ഇവിടെ കമാൻഡ്. വ്യക്തിത്വം കൊണ്ട് ജീവിതം കൊണ്ട് പിടിച്ചെടുക്കും, ചോദിച്ചു വാങ്ങരുത്. അപ്പൊ യു കനോട്ട് ഡിമാൻഡ് ലവ് ആൻഡ് റെസ്പെക്ട്. മക്കളുടെ ആയാലും പങ്കാളിയുടെ ആയാലും ബഹുമാനമൊക്കെ നിങ്ങൾ നല്ല ജീവിതം കാഴ്ചവെച്ച് നേടിയെടുക്കുക. രണ്ടാമത്തത്, യു കനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ആവണം. ഈ പറയുന്ന നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവണം. ഇല്ലേ കല്യാണാഴ്ച ഉണ്ട്, ഒരിക്കലും വേറൊരാളെ 100% മനസ്സിലാക്കാൻ പറ്റില്ല. താൻ എല്ലാ ദിവസങ്ങളും അവളോട് പറയാറില്ല, പറയാറില്ല ഇല്ല. അവള് തന്നോട് എല്ലാ ദിവസങ്ങളും പറയാറില്ല ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേരും പോകുന്നു. അത് ഇവർക്ക് അറിയാൻ അവകാശമുള്ള അല്ല, വ്യത്യാസം ഒന്നും മനസ്സിലായോ?
നിങ്ങൾ ഭാര്യ പറഞ്ഞു കണ്ടത്തില് പറയാൻ അവകാശമുള്ള പറഞ്ഞിരിക്കണം. അത് പത്തുള്ള പ്രശ്നമാവും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ ഞാൻ തമാശകാലത്തെ പറഞ്ഞ ഓർമ്മ ഏത് ഭാര്യകൾക്കുണ്ടോ? അപ്പോ യു കാനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ അതർ. മൂന്നാമത് ഞാൻ പറയാനാണ് യു കാനോട്ട് ഫുള്ളി ചേഞ്ച് ദ അതർ. അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇത് മൂന്ന് വിഭാഗത്തിലും പ്രബലമാണ്. യു കാനോട്ട് ഫുള്ളി ചേഞ്ച് ദ. നിങ്ങൾക്ക് ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞോടുകൂടി നിങ്ങൾ അറിയഞ്ഞോ അറിയാതോ ചെയ്യുന്ന ഒരു വ്യക്ത ശ്രമമാണ് പങ്കാളിയെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനോ നോക്കുക. പതിനാല് വയസ്സോടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ കഴിഞ്ഞു. 19 വയസ്സോടെ ക്യാരക്ടർ ഫോർമേഷൻ കഴിഞ്ഞു. സയന്റിഫിക്ലി ഇമ്പോസിബിൾ ആണ്, നടക്കാൻ പറ്റില്ല. നിങ്ങൾ പിള്ളേരെ വളർത്തി കൊണ്ടുവരുന്നവരായെന്ന് പറയാം. ഇനി ഞാൻ ചാരത്തെ കാർമിക ക്ലാസ് എടുക്കാൻ അഭയം പറഞ്ഞു. ഈ കൂട്ടത്തിലേക്ക് മക്കളായതുകൊണ്ട് നിങ്ങൾ പേരന്റിങ്ങിനെ കുറിച്ച് അച്ഛൻ ക്ലാസ്സുകൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ പടവലിയ നാട്ടിൽ ഇവിടെ ഉണ്ടെന്നാണ്. പടവലിങ്ങ നാട്ടിലുണ്ടാവില്ലേ? പടവലിങ്ങളാണല്ലോ. ഒരു ഞാൻ നിങ്ങളോ കൃഷിക്കാരൻ എന്താ ചെയ്യുക? അറ്റത്തൊരു കല്ല്. അപ്പൊ എന്തെന്നാവും? അത് നല്ല നീണ്ടത്തിൽ വടിവത്ത രീതിയിൽ തുടത്തിൽ വാർന്നു വരും. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? കല്ല് കെട്ടിയിരിക്കോ അത് വളരെ തുണിങ്ങിക്കൂടും. വളഞ്ഞിട്ട് വളഞ്ഞ് കെട്ടി കിട്ടിയാലോ പൊടിക്കും. പടലേ കൊള്ളയല്ലേ? ഇതെന്നെ പൊടിക്കും. 15-16 വയസ്സ് കഴിഞ്ഞ ഒരു ചെക്കൻ്റെ ഒരു കുട്ടിയുടെ ഫോർമേഷൻ കഴിഞ്ഞു. അണ്ട് നിങ്ങളിപ്പോ ഈ ഓടിച്ചാടി ഈ പിള്ളേരില്ലേ, ഇവരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇവരെ വളച്ചാ വളയും, നേരെയൊക്കെ നേരെയാവും. 15-16 വയസ്സ് കഴിഞ്ഞാൽ കഴിയില്ല. എന്റെ അടുത്ത് കൗൺസിലിംഗ് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അമ്മമാരെ അല്ലെങ്കിൽ ആര്മാരെ പറയും, അച്ഛ ഒരു അപ്പോയിന്റ്മെന്റ് വേണം. ആർക്ക് വേണ്ടിയാ? മോന് വേണ്ടിയിട്ടാ. മോന് എന്ത് ചെയ്യാ? പഠിക്കുക. എത്ര ഇലവെടുത്തില്ല? അവൻ വരാൻ തയ്യാറാണോ? ഞാൻ കൊണ്ടുവരാം. അവനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും അനുഭവം ഉള്ളതാ. ഞാൻ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. ചിലപ്പോ തല കാലത്തോ വിളിക്കണ ഇവരും കിട്ടി. അച്ഛ എന്താ ചെയ്യാ? അവൻ വരണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 3 മണിയായിട്ട് കാണാതെ വരുന്ന സെക്രട്ടറി വിളിക്കും, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സോറി കേട്ടോ, അവൻ ഈ നേരം വരെ വരുത്തിയത് ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലായി? ഇതൊക്കെ അനുഭവ 15-16 വയസ്സിൽ നിന്ന് മക്കളെ മാറ്റാതെ കഴിഞ്ഞാൽ ഇമ്പോസിബിൾ. നിങ്ങളൊക്കെ മക്കളെ വളർത്തുന്ന പ്രായമായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ഏത് കാര്യവും ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ഉണ്ട്. അത് 14 വയസ്സ് വരെയാണ്. ആ ഫോർമേഷൻ കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ആണ് നിങ്ങൾ പ്രത്യേകിച്ചുള്ള ആളുകൾ പറയും. അതൊക്കെ വെച്ചാൽ തന്നെത്താൻ മനസ്സിലാക്കും. ഇത്രയും മണ്ഡലം ഒന്നുമില്ല, വെച്ചാൽ മനസ്സിലാക്കില്ല. നമ്മൾ മനസ്സിലായോ? അപ്പൊ മാറ്റാൻ പറ്റില്ല. അതന്നെ ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങളോട് നിങ്ങൾ 15-16 വയസ്സ് കഴിഞ്ഞാൽ വരാത്തന്മാര് അല്ലേ? അതെ, പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്തെയ്യണം? ഈ രാക്ഷസന്റെ പോലെ തലയും കടയും വെട്ടി കളഞ്ഞ് നേരെ പാറാക്കാൻ പറ്റോ? പറ്റില്ല.